ഞാൻ ആ 20-25 minutes നന്നായിട്ട് റിലാക്സ് ചെയ്തു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉറങ്ങിപ്പോയായിരുന്നു, ഒരു 10-15 minutes ഉറങ്ങിപ്പോയി. ഇപ്പോൾ എൻ്റെ സ്കിന്ന് ബെയറാണ്, ഒരു മേക്കപ്പോ ക്രീമോ മോയ്സ്ചറൈസോ ഒന്നും തന്നെയില്ല. ഇപ്പം നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പാക്കുകൾ ഇടുമ്പോൾ തന്നെ നമ്മൾ സ്വയം ഒരു 1/2 hour കണ്ടെത്തണം കേട്ടോ. റിലാക്സ് ചെയ്ത് നല്ല മ്യൂസിക് കേട്ട് ഒരു ക്യാൻഡലൊക്കെ കത്തിച്ച് വെച്ച് സന്തോഷമായിട്ട് കിടക്കുക, റിലാക്സ് ചെയ്ത് കിടക്കുക. അപ്പോൾ മാത്രമാണ് ആ ഒരു ഗ്ലോ നമുക്ക് നമ്മുടെ മുഖത്ത് കിട്ടുക. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്നില്ലേ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് ഒരു ഫേസ് മാസ്ക് ആണ് കേട്ടോ. ഒരു ആൻറ്റി ഏജിങ് ഫേസ് മാസ്ക് ആണ്. അതുപോലെ തന്നെ നല്ല ബ്രൈറ്റായിട്ടൊരു ലുക്കും ഹെൽത്തി ആയിട്ടൊരു ഗ്ലോവും നമ്മുടെ മുഖത്ത് ഉണ്ടാവും. അപ്പോൾ അതിന് മുമ്പുള്ളതും ശേഷമുള്ളതും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഏജുകാർക്കും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള 3 ingredients മാത്രമേ ഇതിലുള്ളൂ. ആദ്യമായിട്ട് തന്നെ ഇതുപോലെ ഒരു കോസ്മെറ്റിക് ഫേസ് മാസ്കിനുള്ള ഒരു പേപ്പർ പോലത്തെ വാങ്ങാൻ കിട്ടുക. അത് ഒഴിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് അതിൽ ഒഴിക്കുമ്പോൾ തന്നെ അത് അബ്സോർബ് ആവും. അപ്പം നമ്മുടെ മുഖത്തൊരു മാസ്കായിട്ടിടാൻ വളരെ ഈസി ആവും. ഇതില്ലാത്തവർക്ക് സാധാരണ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചും ചെയ്യാം. ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് കോഫി. നിങ്ങളുടെ കയ്യിലുള്ള ഏത് തരം കോഫി ആയാലും അത് 1 teaspoon വേണം. 1 teaspoon ഹണി, നിങ്ങളുടെ കൈവശമുള്ള ഹണി. പിന്നെ 1/2 മുട്ടയുടെ വെള്ളയും വേണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് വേണ്ടി. ഞാനൊരു ബോളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കാണാവല്ലോ. ഈ ഒരു പേപ്പർ മാസ്ക് നമുക്ക് ആ മിക്സ്ചറിലോട്ട് ഇട്ട് കൊടുക്കാം. അത് അബ്സോർബ് ചെയ്യും. 1 minute വെയിറ്റ് ചെയ്യുമ്പോൾ ആ ലിക്വിഡ് എല്ലാം ആ ഫേസ് മാസ്ക് അബ്സോർബ് ചെയ്ത് എടുക്കും. ഇനി നമുക്കിത് മുഖത്തോട്ട് ഇടാം. ഇതുപോലെ ആയി കിട്ടും മാസ്ക്. ഇനി നമ്മുടെ മുഖത്തോട്ടിടാം ഇത് കേട്ടോ. എല്ലായിടത്തും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു മാസ്കൊക്കെ ഇടുന്ന ഒരു ബ്രഷ് എടുക്കുക. ഇതുപോലത്തെ ഒരു ബ്രഷ് നിങ്ങളുടെ കൈവശമുള്ളത് എടുക്കുക. എന്നിട്ട് ഈ ലിക്വിഡ് ഈ മാസ്കിലോട്ടങ്ങ് അപ്ലൈ ചെയ്യുക. ഇനി നമുക്കൊരു 10 minutes വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 10 minutes ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരിക്കൽ കൂടി ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കാം. ഞാൻ എൻ്റെ സ്കിന്നിൻ്റെ മുകളിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാനൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകിക്കളയുകയും ഒരു ക്ലെൻസർ ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ പാക്ക് അപ്ലൈ ചെയ്തത്. ഇനി ഇത് നല്ലതുപോലെ ഉണങ്ങട്ടെ. ഉണങ്ങുന്നതിന് മുമ്പ് ഒരു 10-15 minutes ഒക്കെ എടുക്കും. ആ സമയം നിങ്ങൾക്ക് കഴിയുന്നതും റിലാക്സ് ചെയ്തിരിക്കുക, പാട്ട് കേൾക്കുക, TV കാണുക മുതലായവ ചെയ്യുക. അധികം സംസാരിക്കാതിരിക്കുക. കാര്യം മുട്ടയുടെ വെള്ള ഉണങ്ങിക്കഴിക്കുമ്പോൾ മുഖം നല്ല ടൈറ്റാവും. നല്ല ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു മ്യൂസിക്കൊക്കെ ഇട്ട് ഒരു ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ച് റിലാക്സ് ചെയ്ത് ഒരു 1/2 hour കിടക്കുക. ചില ഭാഗമൊക്കെ ടൈറ്റായിട്ടുണ്ടോ, ഒരുപാട് ടൈറ്റാകുമ്പോൾ വലിച്ചിളക്കുമ്പോൾ മുടിയെല്ലാം പോവും കേട്ടോ. ഇനി നമുക്കിതിനെ വലിച്ചിളക്കാം. ഒരു ടൈറ്റ് ഫീലിംഗ് ഉണ്ടാവും. ഇനി മുഖം കഴുകി വരാം. ഇനി വന്നിട്ടുണ്ട്. ഇനി ഒരു വെറ്റ് വൈപ്പ് വെച്ച് നമുക്ക് നന്നായിട്ടങ്ങ് തുടച്ച് മാറ്റാം. നമ്മുടെ സ്കിന്നിനെ
ഒരു ബ്രൈറ്റർ ലുക്കും അതുപോലെ തന്നെ ഒരു അലേർട്ടായിട്ടുള്ള ലുക്കും ആയിട്ട് തോന്നും. ഈ കോഫിയുടെ ഗുണങ്ങൾ കൊണ്ട് നമ്മൾ കുടിക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലെ തന്നെ നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോഴും നമുക്കൊരു എനർജി ഫീൽ ചെയ്യും മുഖത്ത്. അതുപോലെ തന്നെ ഇതിന് ശേഷം ഈ പാക്കിട്ടതിന് ശേഷം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്കിൻ കെയർ ഉപയോഗിക്കുക. ഉപയോഗിച്ചതിന് ശേഷം മേക്കപ്പ് ഇടുകയോ പുറത്തു പോവുകയോ എല്ലാം ചെയ്യാം. Thank you for watching and see you soon with another vlog. Till then, bye for now. Bye and take care.